ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവലിംഗ് ആണ്. നിങ്ങൾക്കറിയാലോ നമ്മുടെ ചാനലിലെ എല്ലാവിധ കണ്ടന്റും ഒരു അവിയല് പരുവത്തിലാണ് വരാറ്. അപ്പൊ ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങള് അമ്പലത്തിൽ പോകട്ടെ, ഞാൻ മലയ്ക്ക് വിളിച്ചു തുടങ്ങി. ഒരാഴ്ച നോയമ്പെടുത്തിട്ട് അയ്യപ്പനെ കാണാൻ തൊഴാൻ പോകുള്ള ഒരു നോയമ്പെടുക്കാണ്. അപ്പൊ ഇന്ന് അമ്പലത്തിൽ പോവാത് കരുതി. ഞങ്ങൾ ഇതുവരെ പോവാത്തൊരു അമ്പലത്തിലേക്ക് പോണ. പലവട്ടം അതിന്റെ മുന്നിൽ കൂടെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. മാത്രല്ല, ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്, അന്ന് അതിന്റെ ഉള്ളിലേ കയറിയിട്ടില്ല. അങ്ങനെ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്രാളിക്കാവ് അമ്പലത്തിലേക്കാണ്, അഴകിന്റെ ഉത്രാളിക്കാവിലേക്കാണ്, അഴകിന്റെ ഉത്രാളിക്കാവിലേക്കാണ് നമ്മളിപ്പോ പോണേ. അമ്പലം ഇപ്പൊ നല്ല പച്ചപ്പണിഞ്ഞ അമ്പലം, നല്ല ഭംഗിയായിട്ട് കിടക്കുക. നല്ലൊരു വിഷ്വൽ നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ട്രെയിനും കൂടി കടന്നു പോയിട്ടുള്ളത്. ഒരു വീഡിയോ എടുക്കാനുള്ള ഇത് കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ നമ്മളിത് എല്ലാരും ഉണ്ടല്ലോ, റെഡി ആയിട്ട് പോവാൻ വേണ്ടി നിക്കാണ്. 6 മണിക്ക് പോണെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ ഇപ്പൊ 7 മണി. അമ്മ ഇല്ലാണ്ട, അമ്മ ഇന്ന് നനയ്ക്കാൻ പോണെന്ന് ചോദിച്ചാൽ അമ്മൂട് ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോണ കാര്യം. രാവിലെ അമ്മ പറയണേ നനയ്ക്കാൻ പോണില്ലടാ എന്നത്. അപ്പൊ വരാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഞാൻ ഇല്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാരും ബാക്കിൽ എല്ലാവരും റെഡി നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കുട്ടപ്പനെ നിൽക്കുന്നുണ്ട്, പാച്ചപ്പന്റെ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ബ്ലാക്ക് പാച്ചപ്പനി പനി പിടിച്ചുട്ടോ. പനി കപ്പക്കെട്ട് അപ്പൊക്കെ കുഴപ്പമില്ല, ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി, ഉഷാറായി ആള്. അപ്പൊ രാവിലെ അമ്പലത്തിൽ പോകുന്ന കരുതി എല്ലാവരും കുളിച്ച് റെഡി നിൽക്കുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം. അങ്ങനെ നമ്മളിതേ അമ്പലത്തിൽ എത്തിയിട്ടാ. ഇവിടെ കല്യാണം നടക്കുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പൊ വരുമ്പോ പച്ചപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും ദേ നല്ല പച്ചപ്പായിട്ടെ കിടക്കുന്നുണ്ടാ. അപ്പൊ പുറത്തിറങ്ങിട്ട് ഫുൾ നല്ല ഭംഗിയുള്ള വ്യൂ കാണിച്ചു. ഇത് നമ്മുടെ അമ്പലത്തിന്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആട്ടാ. അമ്പലത്തിനുള്ളിൽ തന്നെ ശ്രീകോവിന്റെ ഉള്ളിൽ ഒരു മരം നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല, പുറത്തുകൂടെ വരുമ്പോൾ നമുക്ക് ഉള്ളിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. മരം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ പണ്ടത്തെ ടൈപ്പ് ഒരു പത്തായിപ്പുര എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പാണ് അവിടെ സൈഡിലുള്ളൊരു എന്താ പറയാ പത്തായിപ്പുര അതന്നെ. പിന്നെ ബാക്കിലായിട്ട് ഒരു കിഡിലും കുളം കാണാം. എന്ത് രസം കാണാനായിട്ട്. ഇവിടെ ശബരിമലയ്ക്ക് നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യണൊരു അമ്പലത്ത്, ആ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഓട്ടം മുമ്പ് കണ്ടിട്ട് ഇത്ര ആൾക്കാർ നടന്നു വരുന്നത്. ഇവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ബാക്കിലിതേ റെയിൽവേ ക്രോസ് മുകൾ ഭാഗം. ഇവിടെ ഒരു കിടിലം കുളം, തൊട്ടുപുറത്തായിട്ട് നമ്മുടെ അമ്പലം. ഇനി നമുക്ക് അമ്പലത്തിന്റെ പുറത്തുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുള്ളത് കണിച്ചിട്ടാ. തൊഴുതിറങ്ങിയപ്പോഴേക്ക് മഴ ചെറുതായിട്ട് പിടിഞ്ഞു തുടങ്ങിട്ടാ. നല്ല മഴ കിട്ടി കഴിഞ്ഞാൽ പണി കിട്ടും. ക്യാമറ എടുക്കണം പുറത്തേക്ക്. ബാക്കിലാണ് നമ്മുടെ റെയിൽവേ വാല വണ്ടി, റെയിൽവേ വണ്ടി, തീവണ്ടി പോണ സ്ഥലം, ട്രെയിൻ പോണ സ്ഥലം. മഴ കുറഞ്ഞിട്ട് നമുക്ക് പോവാല്ലേ. ആ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാലോ. പാച്ചു പാച്ചു ഏതൊരു സ്പോട്ട് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോകണം എന്നാണ് പറയുന്നത്. അവൻ പറയുന്ന സ്പോട്ട് വേറെ ഒന്നല്ല, ആ പാടത്തിന്റെ അറ്റത്തേക്ക് പോകുമ്പോ അവിടെ എന്താ ചാലുണ്ട്, ആ ചാല് കടന്നിട്ട് ആ റെയിൽവേ ക്രോസിന്റെ അവിടേക്ക് പോകണം. ഇട്ടില്ല ഞാൻ. ഞങ്ങൾ ഈ ട്രെയിൻ പോകുന്നത് വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് രണ്ട് ട്രെയിൻ വന്നത്. ഒരെണ്ണം ഗുഡ്സ് ആയിരുന്നു, പിന്നെ അവൻ അപ്പുറത്തെ ട്രാക്കിൽ കൂടെ വന്നത്. ഇതിൽ വന്ന ട്രെയിൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തിണ്ട്, നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാട്ടാ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നപ്പോ മഴ പെയ്തത്, മഴയുടെ പൊടികളൊക്കെ വന്നു. നമുക്ക് അനുകൂലമായിട്ട് ഭഗവതി മഴയൊക്കെ മാറ്റി നല്ല വെയിലാക്കി വന്നിട്ട് വീഡിയോയും ഫോട്ടോയും വേണമെങ്കിൽ എടുത്തു. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിറച്ചോന്നാണ് ഭഗവതി പറഞ്ഞിട്ട്. ഉണ്ണി കൂട്ടെടുത്താടാ, പോയിക്ക് പോയിക്കടാ, പോയി നിക്കടാ. എന്താ പറയാ, നാണല്ല ഫോട്ടോ എടുത്ത് ചെല്ല്. വേറൊന്നും പറയാല്ല. നല്ല വെയില് ഇത്തിരി ആയി തുടങ്ങിട്ട, രാവിലെ വന്നപ്പോ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കണ്ടത്തിലേക്കിയാ നന്നായി. വണ്ടി രസം കേട്ടില്ല, അപ്പൊ എന്താ ചെയ്യും. സുനിച്ചേട്ടൻ വരുന്നുണ്ട്, കണ്ടാ പോണത്.
അപ്പുറത്തെ ട്രാക്കിൽ കൂടെ പോണേ. പാച്ചു പാച്ചു ഇപ്പൊ അങ്ങോട്ട് പോണം വേണ്ട വെക്കണേ റെയിൽവേ ക്രോസിന്റെ അവിടേക്ക് അല്ലേ. അവിടെ ചാലുണ്ട്, അച്ഛനെ അവിടെ അച്ഛന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാ നിതിൻ നല്ല പേര് പാലക്കാട് വീട്. നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. പാലക്കാട് മണ്ണാർക്കാട്. അത് ഇപ്പുറത്തെ ഭാഗം നെന്മാറ കൊല്ലം കൂടെ ആ ഭാഗം. ഇവന്റെ വീട് മണ്ണാർക്കാട് പാലക്കാട് കഴിഞ്ഞ് പോണം. ചെരുപ്പുളശ്ശേരിക്കും ഉണ്ട്, നമ്മുടെ മണ്ണാർക്കാട് വരുമ്പോ നേരെ കോഴിക്കോട് റോഡാണ്. ആ കോഴിക്കോട് റോഡാണ്. പിന്നെ നേരെ വടക്കുന്നല്ലേ ബൈക്കിലൊന്നെ അണിയുണ്ട്. ആ അപ്പു പറഞ്ഞ കേട്ടാ മറ്റേ പച്ചപ്പ് ഉണ്ടാവില്ലാന്ന്. അതെ നല്ല പച്ചപ്പുണ്ട്. ഏ കുട്ടികള് വരണ്ട അവിടെ ചെണ്ട പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ നേരത്തെയും കണ്ടു. ചെണ്ട പഠിക്കാൻ പോണ്ടാ? എന്താ പേര്? നന്ദന. ഉണ്ണിടിയോ? ഞങ്ങള് നേരത്തെയും കണ്ടു കുറച്ച് പിള്ളേരെ ചെണ്ട പഠിക്കാൻ പോണ്ടാന്ന് പറഞ്ഞ 9 മണിക്ക് അങ്ങടെ തുടങ്ങുകയാണ്. ഇവിടെ ഇരിക്കാന്? അയ്യേ ഇവിടെയാണ് ചേട്ടൻ വെടിക്കെട്ട് കാണാൻ വരുമ്പോ ഇടിക്കാൻ. എവിടെ വെടിക്കെട്ട് നടക്കുക? ഇപ്പൊ വെടിക്കെട്ടിന്റെ കാഠിന്യം കുറഞ്ഞല്ലോ. പണ്ട് ഞങ്ങള് വരുമ്പില്ലേ എവിടെ നിക്കാന്ന് അറിയോ? വെടിക്കെട്ട് നടക്കുന്നത് കൊത്തിപ്പൊട്ടി അവിടെ വരെ എത്തും. ഞങ്ങള് കാണാൻ മതിലേണ്ട, അവിടെ നിക്ക. ഞങ്ങടെ തൊട്ട് തലയുടെ മുകളിൽ വരെ വന്ന് പൊട്ടും. ഇത് ഇങ്ങനെ പേടിയോ? അന്ന് വെച്ച് ഇങ്ങനത്തെ ഇത്രയും വലിയ വെടിക്കെട്ട് ഇത്രയും നല്ല ഭയങ്കര ഫുള്ള് നല്ല എനർജി ആയിട്ട് വെടിക്കുന്ന സമയം. അന്ന് കെ പി സി കാണുന്ന ബിൽഡിംഗ് കണ്ടാ, കെ പി സി വീട് ഇവിടെയാ കുമാരനല്ലൂര് ആ ഭാഗത്തെ വീട്. അപ്പൊ ആള് ഭയങ്കര മുകളിൽ ഇരുന്നിട്ട് വെടിക്കെട്ട് കാണാൻ വരും. ഞാൻ കണ്ടിട്ടുണ്ട് വെടിന്നിട്ട് കായ കടിച്ചു നോക്കണം കൊണ്ടുപോയതാ. എന്നോട് ചമ്പാടി എന്ത് ഈ വഴിക്ക് തള്ളാണെങ്കിലും കേക്കാ നല്ല രസമുണ്ട്. പക്ഷെ ഇപ്പൊ വെടിക്കെട്ടിന്റെ ഫുള്ള് തീർന്നില്ലേ? ഞങ്ങള് ഇവിടെ പീസ് ഇവിടെ ഇവിടെ ഈ ചാലിന്റെ ഈ ചാലാണ് ആനകള് കടക്കണ വീഡിയോ കാണാറ് ആണോ സുനോ? ആനകള് കടക്കണ ഒരു വീഡിയോ ഒക്കെ കാണാറില്ലേ, അത് ഈ ചാലാണോ? ബാച്ചു ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നമുക്ക് കാലൊക്കെ നല്ല നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ എന്ത് പ്രഹസനാണ് കാണിക്കണേന്ന്. ഇതിനെ വിളിക്കട്ടെ പോവാം. ഞങ്ങക്ക് ഇവിടെ വന്നപ്പോ ചെറുതായിട്ടൊരു പണി കിട്ടി, അത് കാരണം ഇവിടെ നിന്നുള്ള അധികം സീനറി ഞങ്ങൾ നോക്കണില്ലയോ. വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാട്ടാ, നിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇവിടെ. പാച്ചപ്പന്റെ നടത്തം നോക്ക്, അവന്റെ ഒരു മുണ്ടും അവന്റെ ഒരു മുണ്ടും. ടാ കടക്കടാ നോക്കി നോക്കി വന്നില്ലെങ്കി ഇപ്പൊ ഇതിന്റെ ഇടയിൽ പെട്ടെന്നെ. പാച്ചു മര്യാദക്ക് കിടക്ക് പാച്ചുവാ പാച്ചു. അങ്ങനെ നമ്മുടെ തൊഴിലും വീഡിയോസ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മള് റെയിൽവേ ക്രോസിനടുക്കൊക്കെ പോയി തിരിച്ചു വന്നു. വയ്യാണ്ടായിട്ട് എല്ലാവർക്കും. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഹോട്ടല് തപ്പിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ വലിച്ചു വരി കഴിക്കണം എന്നുള്ള ഒറ്റൊരു ചിന്ത മാത്രമേ ഇപ്പൊ എല്ലാരും മനസ്സിലുള്ളൂ. ഇന്നത്തെ മസാല ദോശ കഴിക്കാന്നാണ് ഭാവ വേണം. എല്ലാ ചെലവും ഭാവ ഒറ്റയ്ക്ക് വഹിക്കാന്നാണ് നമ്മളോട് സ്നേഹനിധി ആയിട്ടുള്ള ഭാവ നമ്മളോട് ഇപ്പൊ പറഞ്ഞേക്കണേ. ഫുള്ള്
പൈസ ആവുകയാണ് കൊടുക്കുക, എന്ത് വെള്ളം കഴിക്കാട്ടാ. പക്ഷെ ഇവിടെ എന്താ കോമഡി എന്ന് അറിയുമ്പോ, നമ്മള് വണ്ടിയൊക്കെ ഇറങ്ങുമ്പോല്ലേ, നമ്മൾ തിരിച്ച് വീട്ടിൽ പോലെ അപ്പൂന്റെ കയ്യില് പോയി, അപ്പൂന്റെ കയ്യില് അവ എവിടെയാ വെള്ളം കുടിക്കാൻ പോയി. അപ്പൊ ഉത്രാളികാവ് അമ്പലവും ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തത്. ഇതുവരെ ഇവിടുത്തെ പൂരത്ത് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഇനി അടുത്ത വട്ടം ഞാൻ പൂരം ഫുൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പൂരത്തിൻ്റെ എന്തായാലും അമ്പലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കണം. അഴകിൻ്റെ ഉത്രാളി തന്നെയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഉത്രാളികാവ് അമ്പലം കാണാനായിട്ട്. ഒരു പ്രത്യേക വ്യൂ തന്നെ അല്ലേ, ആദ്യ രസം കാണാനായിട്ട്. ഒരുപാട് ട്രെയിൻ നമുക്ക് കാണാൻ പറ്റും ഇവിടെ. ഇപ്പൊ കുറെ പേര് വന്നിട്ടുണ്ട് കേട്ടോ കണ്ണൂര്, അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കണ്ണൂരിന്റെ കേസ് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് BSNL പറയുന്നതാ ബൈജു എന്ന പേര്. ആള് ഉത്രാളിക്കാവ് പോരുന്ന ഈ വട്ടം വരണം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നാ, പക്ഷെ വരാൻ പറ്റിയില്ല. അടുത്ത വട്ടം വന്നോട്ടെ, അടുത്ത വട്ടം നമുക്ക് ഇവിടെ പൊളിക്കാം. ഞാൻ ഉണ്ടാവും, തായ് വീഡിയോ കാണുന്ന എനിക്കറിയാം, തായ് എനിക്ക് മെസ്സേജ് ആയിക്കളി വിളിക്കുന്നത് എനിക്കറിയാം. അപ്പൊ അടുത്ത വട്ടം വന്നോട്ടെ, നമുക്ക് ഇവിടെ പഠിക്കാം. ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. മസാല ദോശ പറഞ്ഞല്ലാരും നോയമ്പായതുകൊണ്ട് ബിരിയാണിയുടെ നല്ല മുഴ കണ്ടിട്ടോ, നമുക്ക് എന്തായാലും മുഴ കിട്ടുന്ന ഉറപ്പാ. പേശിട്ടോ അയ്യോ, എല്ലാവരും ഓരോ മസാല ദോശ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെയ് റോസ്റ്റ് പൊറോട്ട ചപ്പാത്തിന് പോലും നമ്മളെല്ലാവരും വെജിറ്റേറിയൻ. അപ്പോൾ മലയ്ക്ക് പോണ പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരും മസാല ദോശ പറഞ്ഞു. മസാല ദോശ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനിടയ്ക്ക് ജസ്റ്റ് സൈക്കോ മസാല ദോശ നല്ല നല്ല വലിപ്പമുള്ള മസാല ദോശ അതിലിഷ്ടംപോലെ ഞാൻ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, ഐസ്ക്രീമിനോ തല്ലൂട്ടങ്ങനെ ഐസ്ക്രീം ഒക്കെ മേടിച്ചു. നമ്മൾ ഫുഡ് അടിച്ചത് തിരൂര് സറൂഫ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, മസാല ദോശ നല്ല വലിപ്പം ഉണ്ടായിരുന്നു, ഉള്ളിക്കറി മസാല ദോശ ഉള്ളിക്കറിയെ മേടിച്ച അടിപൊളി കറികളായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും വയറാണ് സംതൃപ്തിയായി. പിന്നെ ഏറെ ഞങ്ങൾ വീട്ടിൽ പോവാം, വീട്ടിലും മഴ പുറത്ത് കഴിഞ്ഞിട്ടോ. നല്ല മഴ, നമ്മുടെ വണ്ടിയുടെ എടുക്കുന്ന മഴയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ ഒന്നും ഒതുങ്ങിയ ശേഷം പോകാനുള്ള പരിപാടിയാണ്. ഇവനെ ഇവന് എന്തിനാണ് പനി, തൊണ്ടവേന, കഫക്കെട്ട് എല്ലാം ഇല്ലേ കൈക്ക്? നാളത്തേക്കൊക്കെ കൂടണം അല്ലേ ഗൈസ്. അപ്പൊ ഞങ്ങളുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നല്ല മഴയാണ്, മഴ മഴ കാരണം ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു. ധരിച്ചിട്ട് പറയാൻ ഐസ്ക്രീം കഴിച്ചു. അപ്പൊ നമ്മള് ഉത്രാലിക്കാവ് ഫാമിലി
ഇനി വീട്ടിൽ പോണ വഴിക്ക് വേറെ ഒന്നും കാണിക്കില്ല, അതാണ് ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്ത ഫുഡ് അടിച്ചാൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചു. എടാ മോനെ രംഗഞ്ചേട്ട കാണിക്കുന്നു കാണിക്കും.